മനസ്സിൽ ഓർമ്മ വരുന്നത് സിനിമയുടെ ലൊക്കേഷൻ തന്നെയാണ്. കാരണം ആ ടീമും ആൾക്കാരും ഒക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ടൈമും ആയിരുന്നു. കഴിഞ്ഞു എന്നുള്ളൊരു വിഷമമുണ്ട്. ആക്ച്വലി ഈ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം റിയൽ ലൈഫിൽ നടന്ന സംഗതികളാണ്. കഥ കേട്ടപ്പം എൻ്റെ അടുത്ത് തരുൺ പറഞ്ഞ രീതി വളരെ കൺവിൻസിങ് ആയിരുന്നു. അപ്പം തരുൺ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ തരുൺ വെൽ പ്രിപ്പയർഡാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ കഥയാണ് പ്രധാനം. ലൈക്ക് ക്യാരക്ടേഴ്സ് അതിൻ്റെ ഒരു ഭാഗമാണ്. കഥയാണ് ഇതിൽ ലീഡ് റോൾ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അതിൻ്റെ കൂടെയുള്ള ഘടകങ്ങളും സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമുക്കിതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്കാണ്, പിന്നെ ക്യാമറ ചെയ്യുന്ന ഫായിയാണ്. ഫായൊക്കെ വളരെ ഡേഡബിളായിട്ടുള്ള പല അറ്റംപ്റ്റും ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാ സ്ഥലത്തും ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് കാര്യങ്ങൾ വളരെ സാഹസികമായിട്ടാണ് ഈ സിനിമയിൽ മുന്നോട്ട് പോയത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ കോയമ്പത്തൂർ പറഞ്ഞാൽ തന്നെ കോയമ്പത്തൂർ ഞങ്ങൾ ഒരു സീക്വൻസ്, ലൈക്ക് ഒരു റെയ്ഡ് നടത്തി ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ചെയ്യുന്നത് കോയമ്പത്തൂരിൽ തന്നെ ഹാർട്ട് ഓഫ് ദി സിറ്റിയിലുള്ള ഒരു ചേരീൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ രാത്രി എല്ലാവരും മാറി, കാരണം ആ അറസ്റ്റ് ചെയ്യുന്ന സീക്വൻസിൻ്റെ സമയത്ത് ശരിക്കും ഒരു മിഡ് നൈറ്റാണ് കാണിക്കുന്നത്, ആരുമില്ല, ടോട്ടൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു ചേരി. പക്ഷേ അവിടെ ഞങ്ങൾ രാത്രി 2 മണിയായിട്ടും ഒരാൾ പോലും ഉറങ്ങാൻ തയ്യാറായിട്ടില്ല എന്നാണ് അവിടുത്തെ സത്യാവസ്ഥ. കാരണം എല്ലാവരും ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയായിരുന്നു പുറത്ത്. പിന്നെ എല്ലാവരും ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അങ്ങനെയൊക്കെ മാറ്റിയിട്ടും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആർട്ട്, കോസ്റ്റ്യൂം, ലൈക്ക് എല്ലാവരും, ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. ലൈക്ക് നമ്മളെ എല്ലാ സിനിമകളിലും എല്ലാം പറഞ്ഞു വെക്കുന്ന ലൈക്ക് ഇറ്റ് വാസ് എ ലൈക്ക് എ ഫാമിലി. ലൈക്ക് ഇവിടെ അതിൽ നല്ല ഒരു പറ്റം സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. ലൈക്ക് ഫാമിലിനെക്കാട്ടും നന്നായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് സുഹൃത്തുക്കൾ എന്നാണ്. കാരണം ഞാൻ ഏറ്റവും നല്ല കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സിനിമ ചെയ്തു. എല്ലാ ചിലവർ തെറ്റുകൾ മറ്റുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ചിലവർ തെറ്റുകൾ വളരെ ചൂണ്ടിക്കാട്ടിയിട്ടും ചീത്ത കണ്ടോടത്തിൽ ചീത്ത കേട്ടിട്ടും വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത്.